ചലച്ചിത്ര മേളയ്ക്ക് തിരശ്ശീല വീഴുമ്പോൾ പൂർണ്ണ തൃപ്തനാണെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമൽ. മേള, ദേശീയഗാന വിവാദം, കമലാസുരയ്യയെക്കുറിച്ചുള്ള പുതിയ സിനിമ, ഒപ്പം ചില കുടുംബകാര്യങ്ങളും കമൽ ഞങ്ങളുടെ പ്രതിനിധിയുമായി പങ്കുവയ്ക്കുന്നു. 21-ാം രാജ്യാന്തര ചലച്ചിത്രമേള പടിയിറങ്ങുന്നത് ഒരുപിടി നല്ല ചിത്രങ്ങളുടെ ഓർമ്മകൾ ഡെലിഗേറ്റുകൾക്ക് സമ്മാനിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച രീതിയിലൊരു ചലച്ചിത്രമേള സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൻ്റെ ആഹ്ലാദത്തിൽ തന്നെയാണ് അക്കാദമി അധികൃതർ. ഏതായാലും ഈ ചലച്ചിത്രമേളയെ നയിച്ച അക്കാദമിയുടെ അമരത്തേക്ക് എത്തിയ ശ്രീ കമൽ, അക്കാദമിയുടെ ചെയർമാനായ കമൽ തന്നെ നമുക്കൊപ്പം ചേരുന്നു. സർ, ഈ ഒരു 21-ാം രാജ്യാന്തര ചലച്ചിത്രമേള അതിൻ്റെ ഒരു ഒരു പൂർണ്ണതയിലെത്തിയിരിക്കുന്നു എന്ന് തന്നെ പറയണം. മികച്ച പ്രതികരണം ആളുകളുടെ ഇടയിൽ നിന്ന് കിട്ടുന്നു, ഡെലിഗേറ്റുകളെല്ലാം സന്തോഷിക്കുന്നു. തീർച്ചയായും ഡെലിഗേറ്റ്സ് എല്ലാവരും ഹാപ്പി ആണെങ്കിൽ ഞാനും ഹാപ്പി ആവുമല്ലോ. നമ്മളെ സംബന്ധിച്ചോളം ഡെലിഗേറ്റ്സ് പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് അവർക്ക് ഈ മേളയെക്കുറിച്ച് നല്ല മതിപ്പുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്. ഇപ്പോൾ എനിക്ക് അതാണ് പലരിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് പറയുകയും ചെയ്തു, ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും നല്ല സിനിമകൾ കാണാനുള്ള അവസരം ഇവിടെ ഉണ്ടായി. അതുമാത്രമല്ല, സംഘാടനത്തിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇവിടെ കാണുന്നില്ല. പിന്നെ തിരക്കും തിയേറ്ററുകളിലുള്ള ചില കശപിശാന്ന് പറഞ്ഞത് എല്ലാ ഫെസ്റ്റിവലിൻ്റെയും ഒരു ഭാഗം തന്നെയാണ്. അതിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുള്ള രീതിയിലാണ് എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞത്. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ അതിൽ അടൂർ ഗോപാലകൃഷ്ണനും ടി വി ചന്ദ്രനെ പോലെയുള്ള നമ്മളൊക്കെ ആരാധിക്കുന്ന വിഖ്യാതരായിട്ടുള്ള സംവിധായകർ, നമുക്കെല്ലാവർക്കും അറിയാം അടൂർ ഗോപാലകൃഷ്ണൻ എല്ലാ ദിവസവും അടൂർ സാറിന് മേളയിലുണ്ട്. അടൂർ സാറിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞു നിന്നൊരു മേളയാണ്. അപ്പോൾ അദ്ദേഹം ഈ ഫെസ്റ്റിവലിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു അംഗീകാരം. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഫെസ്റ്റിവലുകൾക്കും പോകുന്ന ഒരാളാണ് ഞാൻ, IFFK-ലും വിദേശത്തൊക്കെ ഉള്ളത്. പക്ഷേ ഈ ഫെസ്റ്റിവൽ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ചേർത്ത് വെക്കുന്നു. കാരണം ഇത് എനിക്ക് അത്ര പ്രിയപ്പെട്ട ഫെസ്റ്റിവലായിട്ട് തോന്നുന്നു. എല്ലാ കാര്യങ്ങളിലും മികവ് പുലർത്താൻ ഈ ഫെസ്റ്റിവലിന് കഴിഞ്ഞു. കമലിനെ ഞാൻ അഭിനന്ദിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ, അതുപോലെ തന്നെ TV ചന്ദ്രൻ പറഞ്ഞു കമലിൻ്റെ അനിയനെ പോലെയാണ്, എത്രയോ കൊല്ലമായിട്ടുള്ള ബന്ധമുള്ള ഒരാളാണ് കമൽ. അവൻ അക്കാദമി ചെയർമാനായിട്ട് വന്നപ്പോൾ എനിക്ക് ഭയമായിരുന്നു, കാരണം ഇതൊരു പുരുഷാണ് തലയിലെടുത്ത് വയ്ക്കുന്നത്. പക്ഷേ അത് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ കൈകാര്യം ചെയ്യാൻ പറ്റി. ഞങ്ങളൊക്കെ ഹാപ്പിയാണ് ഈ മേള അദ്ദേഹത്തിനും പ്രിയപ്പെട്ട മേളയായി മാറിയെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ, അതുപോലെ ഇവിടെ വന്ന സാധാരണക്കാരായിട്ടുള്ള ഡെലിഗേറ്റ്സ്, എനിക്ക് യാതൊരു മുഖപരിചയവും ഇല്ലാത്ത ഡെലിഗേറ്റ്സ്, സ്റ്റുഡൻസ്, ഫിലിം പ്രൊഫഷനിലുള്ളവർ, ഫിലിം ക്രിറ്റിക്സ്, അങ്ങനെ ഒരുപാട് പല മേഖലകളിലുള്ള ആൾക്കാരും സിനിമകൾ കണ്ടിട്ട് അവർക്ക് ഇത്രയും നല്ല സിനിമകൾ ഇവിടെ കാണാൻ അവസരമുണ്ടായി എന്നുള്ള കാര്യത്തിൽ എല്ലാവരും ഹാപ്പിയാണ്. മറ്റെന്ത് കുറവുകളുണ്ടെങ്കിലും സിനിമകൾ നന്നായാൽ ഒരു മേള വിജയിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുൻകാലങ്ങളിൽ എൻ്റെയും ഒരു ഒപ്പീനിയൻ അത് തന്നെയായിരുന്നു. ഇതിനു മുമ്പ് എനിക്ക് മുമ്പുണ്ടായിരുന്ന ചെയർമാന്മാരെല്ലാവരും ഇരിക്കുന്നത് ഞാൻ അവരോടൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം അത് തന്നെയാണ്, നല്ല സിനിമകൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഈ മേള അംഗീകരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ആ കാര്യത്തിൽ ഒരു പൂർണ്ണ തൃപ്തി എനിക്ക് തോന്നുന്നു. ദേശീയഗാന വിവാദത്തിലൊക്കെ താങ്കളുടെ വീട്ടിലേക്ക് വരെ പ്രതിഷേധങ്ങളല്ലേ, ആ സമയത്ത് എപ്പോഴെങ്കിലും മനസ്സ് തളർന്നു പോയിട്ടുണ്ടോ? അന്ന് ആരൊക്കെയാണ് പിന്തുണച്ചത്? എന്നെ എല്ലാവരും പിന്തുണച്ചു എന്നുള്ളതാണ്. ഈ ഡെലിഗേറ്റ്സിൽ എനിക്കെതിരെ സംസാരിക്കുകയോ എന്നോട് ആ രീതിയിൽ ഒരു ആഭിമുഖ്യം പ്രകടിപ്പിക്കാത്ത ഒരാളെപ്പോലും ഞാൻ ഈ ഫെസ്റ്റിവലിൻ്റെ വേദികളിലൊന്നും കണ്ടിട്ടില്ല. അക്കാദമിയിലെ പ്രവർത്തകർ, ജനറൽ കൗൺസിൽ അംഗങ്ങൾ, എൻ്റെ ചലച്ചിത്ര സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ വലിയ പിന്തുണയായിട്ടാണ് എൻ്റെ പുറകിലുണ്ടായിരുന്നത്. അതൊരു വലിയ ശക്തി തന്നെയാണ്. മറ്റു കാര്യങ്ങളൊക്കെ ഫെസ്റ്റിവലിൻ്റെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് ചില രാഷ്ട്രീയമായിട്ടുള്ള നിലപാടുകളുടെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ടിട്ടും ഒക്കെ ഉണ്ടായിട്ടുള്ള ചില, എന്താ പറയുക, എന്നെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് തോന്നുന്ന ചില സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിലൊന്നും ഞാൻ അത്ര വലിയ കാര്യമായിട്ട് കണക്കാക്കുന്നില്ല. അത് ഈ ഫെസ്റ്റിവലായിട്ട് യാതൊരു ബന്ധവും ഇല്ലയെന്ന് വിശ്വസിക്കുന്നവരാണ്. പിന്നെ നാഷണൽ ആന്തം പാടരുതെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല, പാടണമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. എല്ലാ ഷോയിലും അത് പാടാനായിട്ട് ചലച്ചിത്ര അക്കാദമി നിർബന്ധപൂർവ്വം ഇവിടെ സ്ലൈഡ് ഇടുകയും നമ്മുടെ ആങ്കേഴ്സൊക്കെ അത് ആവർത്തിച്ച് തന്നെ അത് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാഷണൽ ആന്തം പാടുന്നതിനോ പാടുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നതിനോ എതിരായിട്ട് ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗത്തു നിന്ന് യാതൊരു നീക്കവും ഉണ്ടായിട്ടില്ല. ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നിർഭാഗ്യകരമായി പോയി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഈ ഒരു മേള തിരക്കിനിടയിൽ കുടുംബത്തിന് താങ്കൾ എത്ര മാത്രം, ഇപ്പോൾ സിനിമ ഷൂട്ടിങ്ങിന് പോകുമ്പോൾ പോലെ തന്നെ ആയിപ്പോയില്ലേ ഈ മേള? ഫുൾ ഇവിടെ തന്നെ ആയിരുന്നില്ലേ? തീർച്ചയായിട്ടും കുറേ ദിവസമായിട്ട് ഫാമിലിയെ മിസ് ചെയ്യണ്ടായിരുന്നു. അത് ഫെസ്റ്റിവൽ തുടങ്ങുന്നതിന് കുറേ ദിവസങ്ങൾ മുമ്പ് ഞാൻ ഇവിടെ തന്നെയായിരുന്നു. അപ്പോൾ ഫാമിലി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർക്ക് ആദ്യ ദിവസങ്ങളിലൊന്നും വരാൻ കഴിഞ്ഞിരുന്നില്ല. ഉദ്ഘാടനത്തിനൊന്നും അവരുണ്ടായിരുന്നില്ല. അവർ മിനിഞ്ഞാന്നാണ് ഇവിടെ വന്നത്. ഇന്നിപ്പോൾ തിരിച്ചു പോകുന്നത്. അപ്പോൾ 2 ഡേയ്സ് എൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാനും ഇതൊക്കെ കാണാനുമാണ് എൻ്റെ ഫാമിലി മുഴുവൻ വന്നിട്ടുണ്ട് ഇവിടെ. എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഗ്രാൻഡ് ചൈൽഡ് ഉണ്ട്, ശരിക്കും രണ്ടുപേരുണ്ട്, ഗ്രാൻഡ് ചിൽഡ്രൻ ഉണ്ട്, മകളുടെ കുട്ടിയുണ്ട്, അവൻ മകൾ ഇവിടെ വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് അവരെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അതാണ് ഏറ്റവും വലിയ.
ആക്ച്വലി സാർ ഇപ്പം ഈ മേളയുടെ ഒരു തിരക്ക് കഴിഞ്ഞാൽ വീണ്ടും സാറ് സിനിമയിലേക്ക് പോവാണ്. ആമി പുരോഗമിച്ചു കൊണ്ടൊക്കെ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. അതിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ എങ്ങനെ പുരോഗമിച്ചു സാർ? അതിൻ്റെ ഒരു വിശേഷം കൂടി. ആമിയുടെ ബാക്കിയെല്ലാ ജോലികളും പൂർണ്ണമായിരിക്കുകയാണ്. ഇനി ഷൂട്ടിംഗ് തുടങ്ങണം. ഷൂട്ടിംഗ് തുടങ്ങുന്ന കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതാണ്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളെ കുറച്ച് ദിവസം കൂടി അത് പുഷ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങും. ഈ മേള തിരക്ക് കഴിഞ്ഞൊരു ബ്രേക്ക് എടുക്കാനൊരു നേരം ഉണ്ടാവില്ല, നേരെ തന്നെ സിനിമാ സെറ്റിലേക്കായിരിക്കും. ഇല്ല, കുറച്ച് ദിവസം ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് ഷൂട്ടിംഗ് തുടങ്ങുന്നത്. എന്തായാലും ഞാൻ ഈ നാളത്തെ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ആമി എന്ന് പറയുന്ന സിനിമയുടെ ഒരു അതായിരിക്കും പിന്നെ എൻ്റെ മനസ്സിൽ തന്നെ. ഞാൻ പലപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പോൾ ഫെസ്റ്റിവലാണെങ്കിൽ എനിക്ക് എൻ്റെ മനസ്സിൽ തലയിൽ അതില്ല. പൂർണ്ണമായിട്ടും ഞാൻ ആമിയെ തൽക്കാലം മാറ്റി വെച്ചിട്ട് ഈ മേളയിൽ മാത്രമാണ്. മേള കഴിഞ്ഞു കഴിഞ്ഞാൽ ആമിയിലേക്ക് തിരിച്ചു വരും. ആ സിനിമ എന്ന് പറഞ്ഞാൽ എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമാണ്. അപ്പോൾ അതിലേക്കുള്ള ഒരു ബിസി ആയിട്ടുള്ള ഒരു ഇതിലേക്ക് ഞാൻ മൂവ് ചെയ്യും. മേള തീരുമ്പോൾ ചെയർമാൻ എത്ര സിനിമകൾ കാണാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള ആളുകൾക്കൊരു കൗതുകമായിരിക്കും. സത്യത്തിൽ മേളയ്ക്കിടയിൽ എനിക്ക് സിനിമകൾ പൂർണ്ണമായിട്ട് ഒരു സിനിമയും കണ്ടിട്ടില്ല എന്നുള്ളത് സത്യം. പകുതി സിനിമ അര സിനിമയൊക്കെയായിട്ട് ഞാൻ പലയിടത്തും കയറി കുറച്ച് നേരം കണ്ടു എണീറ്റ് പോരുകയാണ് ചെയ്തത്. പക്ഷേ അതിന് മുമ്പ് ഈ സെലക്ഷൻ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ മേളയിൽ പ്രദർശിപ്പിക്കുന്ന ഏകദേശം ഒരു 10-60 സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട്. തികഞ്ഞ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും ഈ മേളയ്ക്ക് ഒരു കൊട്ടി കലാശം അങ്ങനെ വേണ്ടേ വിചാരിക്കും. തീർച്ചയായിട്ടും എൻ്റെ ഒരു ഭയം ഇപ്പോൾ വളരെ നല്ല രീതിയിൽ ഈ മേള വന്നിട്ടുണ്ട്. തുടർ വർഷങ്ങളിൽ ഈ മേളയെ ഡെലിഗേറ്റ്സ് എങ്ങനെയായിരിക്കും സ്വീകരിക്കുക? പ്രത്യേകിച്ചും ഓരോ വർഷവും ജനബാഹുല്യം കൂടി വരുമ്പോൾ അത് നമുക്ക് വലിയൊരു ഒരു എന്താ പറയുക ഒരു ഭീതിയാണ്, എങ്ങനെയാണ് ഈ ജനത്തെ മാനേജ് ചെയ്യേണ്ടത്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്കൊരു ഫിലിം ഫെസ്റ്റിവൽ കോംപ്ലക്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനൊരു പരിഹാരമാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അടുത്ത ദിവസങ്ങളിൽ തുടരാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ഒരു മേളയോടുകൂടി ഉത്തരവാദിത്തങ്ങൾ കഴിയുന്നില്ല, കൂടുതൽ ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് ശ്രീ കമൽ. ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമാ ചിത്രീകരണത്തിൻ്റെ വിശേഷങ്ങളും അദ്ദേഹം നമ്മൾ പങ്കുവെക്കുകയുണ്ടായിരുന്നു.